സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണല്ലോ ചില സമയത്ത് സൂപ്പർ ഹീറോസായി മാറുന്നത് അതായത് സാധാരണക്കാർക്ക് പറ്റാത്ത അല്ലെങ്കിൽ സാധാരണക്കാർ പെട്ടെന്ന് അതിമാനുഷ്യരായി മാറുന്നു ഇതാ എഴുപത് ഒരു അമ്മ കിണറ്റിൽ വീണു രക്ഷപ്പെടുത്തിയത് പോലീസിലെ സബ് ഇൻസ്പെക്ടറാണ് കൊല്ലം ജില്ലയിലെ പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ സൈ ജയേഷ് ജയേഷിൻ്റെ ആ രക്ഷാപ്രവർത്തനത്തോടുകൂടി ജയേഷ് ഒരു വലിയ താരമായി മാറിയിരിക്കുകയാണ് അവിടെ ചെന്ന സമയത്ത് മൊത്തം കാട് കിണറിൻ്റെ മേൾ സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണുള്ളത് ആ കിണറാന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ അത്രത്തോളം കാടുപിടിച്ച് കിടക്കുന്നതാണ് അന്നേരം അതിൻ്റെ അപ്പുറത്ത് ഇരുന്ന് ആ കിണറ്റിൻ്റെ സൈഡ് മാറിയും മോൻ കരയുന്നുണ്ട് അമ്മ കിണറ്റിൽ പോയെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കിയ സമയത്താണ് ഈ അമ്മ ചെറിയ മൂക്ക ഈ ഇതിനെ വെള്ളത്തിന് മുകളിൽ കിടക്കുവാണ് നമ്മൾ വിചാരിച്ചു ജീവൻ തീർന്ന് കിടക്കുവാനും ചത്ത പൊങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും വിചാരിച്ചു പക്ഷേ അവരുടെ മൂക്കിൻ്റെ അടുത്ത് ചെറിയ കുമള വരുന്നുണ്ട് അന്നേരം നമുക്ക് തോന്നി ശ്വാസം കിട്ടാൻ അതുകൊണ്ടായിരിക്കുമല്ലോ കുമ്മള വരുന്നതെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഇറങ്ങി നോക്കാം ആൾക്കാർ ആരും വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സാറേ അതിനകത്ത് ഇറങ്ങാം ഇത്ര ഒത്തിരി ഉപയോഗിക്കാത്ത കിണറാണെന്നൊക്കെ പറഞ്ഞാൽ നിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങാം എപ്പോഴും മേളി എൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു ഒരു കയറിട്ട് തരാൻ പറഞ്ഞു കയറിട്ട് ഞാൻ എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ട് അവരെന്നെ ബലപ്പിച്ച് പിടിച്ച് അങ്ങനെ നിർത്തി ഞാൻ അമ്മയെ ഉയർത്തി എൻ്റെ കൈ വെച്ചോണ്ടിരുന്നു പിന്നീട് ഫയർഫോഴ്സ്കാര് വന്നു ഫയർഫോഴ്സ്കാര വന്നിട്ട് അവർ നെറ്റ് ഇറക്കി തന്നു ഞാൻ അവരെ നെറ്റിൽ അമ്മയെ കയറ്റി അമ്മയെ കയറ്റി മുകളിലെത്തിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കയറി വന്നു ഇപ്പോൾ കടനായ ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച് നമ്മളോട് പറയും കണ്ണാ പലരും മടിച്ചു തന്നെ അടുത്താണ് ഇറങ്ങുന്നതും ഈ അമ്മയെ ജീവിതത്തിലേക്ക് എത്തിയ കയറ്റുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യം അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ഒക്കെ ഒരു ഗുണവും കൂടിയാണ് എന്തായാലും നല്ല കാര്യമാണ് നാട്ടുകാർ ആ നല്ല പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കട്ടെ അല്ലേ എന്തൊക്കെയാണ് സംഭവിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അതായത് ഒരമ്മ ഒരു കിണറ്റിൽ വീണ് കിടക്കുന്നു അമ്മയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ രാവിലത്തെ മറ്റേ ഡ്യൂട്ടികളൊക്കെ മാറ്റിവെച്ച് ഒരു ജീവനല്ലേ അത് രക്ഷിക്കാമെന്ന് കരുതി ജയേഷും പോലീസ് സംഘവും അവിടേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ നല്ല ആഴമാണ് ആഴത്തിലുള്ള കിണറ്റിലാണ് അമ്മ കിടക്കുന്നത് എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയാണ് പക്ഷേ ജയേഷ് പെട്ടെന്ന് ആലോചിച്ചത് തൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങനെ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് ആലോചിച്ചു പെട്ടെന്ന് ആ അമ്മയ്ക്ക് ജീവൻ്റെ ദുരുപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടൊന്നും നോക്കിയില്ല നല്ല വഴുവെഴുപ്പൊക്കെ ഉള്ള ഒരു കിണറാണ് ആ തൊടികളിലൊക്കെ തന്നെ വലിയ വഴിവെഴുപ്പൊക്കെ ഉണ്ടായിരുന്നു റിങ്ങുകളിലൊക്കെ വഴിവെഴുപ്പുണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ജയേഷ് താഴേക്കിറങ്ങി ആ സമയത്ത് അവിടെ എത്തുമ്പോൾ പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകി പിന്നീടാണ് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകൊണ്ടേ തിരിച്ച് പക്ഷേ ആ സമയത്ത് ഓക്സിജൻ്റെ ലെവല് ആ കിണറ്റിൽ വളരെ കുറവാണ് ഇനി ഇപ്പോൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ ജീവന് കൂടി ഒരു വിലങ്ങുതരിയാകും അത് എന്ന് മ മനസ്സിലാക്കിക്കൊണ്ട് ഈ സാ സഹപ്രവർത്തകർ ഇട്ട് നൽകിയ കയറിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് വീണ്ടും ഈ വലിയ രീതിയിൽ ആ കിണിൻ്റെ സൈഡിലൊക്കെ തന്നെ പായലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ പായൽ പിടിക്കുന്ന സമയത്ത് കൈ തെന്നി മാറുകയാണ് പിന്നീട് അതുകൊണ്ട് മുക്കാൽ മണിക്കൂറോളം ഈ അമ്മയെടുത്ത് നിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് ശ്വാസം നഷ്ടമാകരുതും ഒപ്പം തന്നെ സൻ തൻ്റെ ഒരു ജീവൻ രക്ഷിക്കണം അങ്ങനെയുള്ള ഒരു സമയത്ത് ആ അമ്മയെ എടുത്ത് തോളിൽ കിടത്തിക്കൊണ്ട് ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കുകയായിരുന്നു അതിനുശേഷം കൂടുതൽ ഉപകരണങ്ങളുടെ ഫയർഫോഴ്സൊക്കെ ഉള്ള സംവിധാനങ്ങളെത്തി അങ്ങനെയാണ് ഈ ജീവൻ രക്ഷിച്ചത് അതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു ജേഷ് അങ്ങനെയാണ് ആ എസ് ഐ പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ മെഡൽ അടക്കം നേടിയിട്ടുള്ള ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് കാര്യം പെട്ടെന്ന് ഇറങ്ങി ഒരു ഒരു അപകടമുള്ള ഒരു കിണറായിട്ട് പോലും എങ്ങനെയെങ്കിലും ഇറങ്ങി സ്വന്തം പിന്നീട് പോലീസ് ആയതാണ് അപ്പോൾ എല്ലാം അദ്ദേഹം ചെയ്ത ജോലികളെല്ലാം ഇതുപോലൊരു ആത്മധൈര്യം നൽകുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടി അറിയിക്കുകയാണ് ശരി കണ